Ladies and gentlemen, now we go, which is Entrepreneur of the Year. And right now, I would like to call upon Mr. A.V. George, past president of TiE Kerala. And the award, ladies and gentlemen, goes to John Kuriakose, Managing Director, DentCare. Entrepreneur of the Year, John Kuriakose. John Kuriakose, the founder and managing director of the DentCare Dental Lab Private Limited. നന്ദിയോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മൂവാറ്റുപുഴയ്ക്ക് അടുത്തൊരു കുഗ്രാമത്തിലാണ് ജനിച്ചത്. ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്ന ഓലിക്കൽ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. എൻ്റെ പിതാവ് ഭ്രാന്തനായിരുന്നു. എൻ്റെ പിതാവിന് കൂലിപ്പണിയായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ എൻ്റെ ബാല്യകാലത്ത് കരഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ നിരാശപ്പെട്ട് എന്തിനു ജീവിക്കണം, ദൈവമില്ലല്ലോ, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ തലമുറകളായി ഭ്രാന്ത് വരുന്നെന്നോർത്ത് കടുത്ത നിരാശയിലകപ്പെട്ടു പോയ മനുഷ്യനായിരുന്നു. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കോലഞ്ചേരി കോളേജിൽ റിട്ടയേർഡ് പ്രിൻസിപ്പലായ പ്രൊഫസർ എം വൈ യോഹന്നാൻ സാറ്, ആ സാറിൻ്റെ സുവിശേഷ പ്രസംഗം കേട്ടത് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി. ഞാൻ എൻ്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു. മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒരു പാവം വരണമെന്നുള്ള വ്യക്തമായ ഒരു തീരുമാനം എനിക്ക് അന്ന് എടുക്കാനിടയായി. ഞാൻ 14-ാമത്തെ വയസ്സിൽ ഒരു റബ്ബർ വെട്ടുകാരനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. ആ കാലങ്ങളിൽ ഞാൻ കടുത്ത നിരാശയിലും ദുഃഖത്തിലുമായിരുന്നു. അന്ന് ഞാൻ ഏങ്ങരടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എനിക്കിനി പഠിക്കാൻ അവസരം കിട്ടുമോ? വെറും നിസ്സാര മാർക്കേ 10-ാം ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തുറന്ന് പഠിക്കാൻ മാർഗമില്ലായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത് ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് വന്നത്. അവിടെ തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർക്ക് ചായ ഒഴിച്ചു കൊടുക്കുക, ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി. എന്നാൽ ആ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സ്വപ്നം കിട്ടി. എനിക്ക് ദൈവം ഒരു സ്വപ്നം തന്നു പറയുന്നതാണ് സത്യം. എനിക്കൊരു സ്ഥാപനം സ്വന്തമായി തുറക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 88-ൽ ഞാനും എൻ്റെ രണ്ട് സഹോദരങ്ങളും 6 ജോലിക്കാരെയും വെച്ച് വെറും 290 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ സ്ഥാപനം സത്യമായും ദൈവം വളർത്തി. എല്ലാം ദൈവം എനിക്ക് തന്നു. ഇന്ന് 7.5 കോടി രൂപയോളം വേണം ഒരു മാസം ശമ്പളം കൊടുക്കാൻ. 4,000-ത്തോളം ജോലിക്കാരുണ്ട് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഓർമ്മ ന്യൂസിലൻഡിലൊരു യൂണിറ്റ് ഉണ്ട്. UK, USA, അതുപോലെ ഓസ്ട്രേലിയ, UAE-യിലും ദുബായിലും എല്ലാം ഞങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട്. ഞാൻ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് മരണത്തോളം ഒരിക്കലും എന്തെല്ലാം ജീവിതത്തിൽ നേടിയാലും ഒരുപാട് എല്ലാം ദൈവം എനിക്ക് തന്നു. ഒരിക്കലും എൻ്റെ ഈ തല ഉയരരുതെന്നുള്ള, എൻ്റെ ആ പഴയ കാലം ഞാൻ ഒരിക്കലും മറക്കരുതെന്നുള്ള, അനേകം കരയുന്നവരുടെ കണ്ണുനീർ ഒപ്പുക എന്നുള്ള ആ ഒരു ചിന്തയോട് ഞാൻ ചെയ്യുന്നു. എല്ലാവരോടും ഈ ടൈയിലെ എല്ലാ ജൂറി മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുന്നു.